നമ്മുടെ കെയർ ആൻഡ് കെയർ സെഗ്മെന്റ് ആണ് അടുത്തതായിട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെന്റൽ ഇഷ്യൂസ്, കോമൺ ഡെന്റൽ പ്രോബ്ലംസിനെ പറ്റിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. കോസ്മെറ്റിക് ഇഷ്യൂസ് ഉള്ളവരുണ്ടാവും, അല്ലാതെ ഡെന്റൽ പ്രോബ്ലംസ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ടോപ്പിക്, സോ ദാറ്റ് എവ്രി വൺ ക്യാൻ കോൾ. സംശയമുള്ള വ്യൂവേഴ്സിനൊക്കെ വിളിക്കാവുന്നതാണ്. നമ്മുടെ ഡോക്ടർ ഇവിടെ ഉണ്ട് എല്ലാ സംശയങ്ങളും തീർക്കാനായിട്ട്. ഫോൺ ലൈൻസ് ആർ ഓപ്പൺ. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ടു കെയർ ആൻഡ് ക്യൂർ. വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. നമ്മളോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിൽ ചേരുന്നത് ഡോക്ടർ വാണി വിജയകുമാർ ആണ്, ഹൂസ് എ ഡെന്റിസ്റ്റ്. ഇന്ന് നമ്മുടെ ടോപ്പിക് ഓഫ് കോൺവെർസേഷൻ ഇസ് ജനറൽ ഡെന്റൽ ഇഷ്യൂസ് ആൻഡ് സൊല്യൂഷൻസ് ഫോർ ദ സെയിം. ഡോക്ടർ വാണി, താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു വിമൻസ് ഇറ. താങ്ക് യു സോ മച്ച് വിദ്യ. ഡോക്ടർ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് ജനറൽ ഡെന്റൽ പ്രോബ്ലംസ്. എസ്പെഷ്യലി ബിക്കോസ് വി ഹാവ് എ ലോട്ട് ഓഫ് വ്യൂവേഴ്സ്, അവർക്ക് കോസ്മെറ്റിക് പ്രോബ്ലംസ് മാത്രമല്ല, അതല്ലാത്ത പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ പീഡിയാട്രിക് പ്രോബ്ലംസ് ഉണ്ട് വീട്ടമ്മമാർക്ക്, കുട്ടികൾക്കുള്ള പ്രശ്നങ്ങളുണ്ട് ഡെന്റൽ പ്രോബ്ലംസ്. സോ അതുകൊണ്ട് തന്നെ ആ ടോപ്പിക് ഇസ് വാസ്റ്റ്. സോ വാസ്റ്റ് ടോപ്പിക് ആകുമ്പോൾ തന്നെ ഈ ജനറൽ ഡെന്റൽ പ്രോബ്ലംസ് പറയുമ്പോൾ ഐ എം ഷുവർ അത് സോ മെനി കോംപ്ലിക്കേഷൻസ് ദാറ്റ് ക്യാൻ ഹാപ്പൻ അല്ലേ. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഡോക്ടർ ഒന്ന് അതൊന്ന് ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോട്ടെ. കോമൺ ഡെന്റൽ കോമൺലി സീൻ ഓറൽ ഡെന്റൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് മെയിൻലി ഡെന്റൽ കേരീസ്, ഓക്കെ, പിന്നെ ഗം ഇൻഫെക്ഷൻസ്, ഓക്കെ, പിന്നെ ഹാലിറ്റോസിസ്, അതായത് വായിൽ വരുന്ന ചീത്ത നാറ്റം, ഓക്കെ, പിന്നെ സെൻസിറ്റിവിറ്റി, ടൂത്ത് സെൻസിറ്റിവിറ്റി, ടൂത്ത് പുളിപ്പ്, പുളിപ്പ്, തണുത്ത വെള്ളം കഴിക്കുമ്പോൾ, പിന്നെ മാലക്ലൂഷൻ, പിന്നെ മൗത്ത് അൾസേഴ്സ്. മൗത്ത് അൾസേഴ്സ്, അപ്പോ Each one sounds scary. എനിക്ക് ഡെന്റൽ പ്രോബ്ലംസ് പറഞ്ഞാൽ തന്നെ ടെൻഷനാണ്. ഐ ഹേറ്റ് ഗോയിങ് ടു ദ ഡെന്റിസ്റ്റ്. ഐ നോ ഇറ്റ്സ് നോട്ട് ഹെൽതി. ഒരു ഞാൻ ആക്ച്വലി പറയണതിന് ശേഷമാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഒരു നമ്മൾ പലപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു പാർട്ട് ഓഫ് അവർ ഹെൽത്ത് ആണ് അല്ലെ ഡോക്ടർ, ഡെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും പ്രശ്നങ്ങളും ഉണ്ട് അല്ലെ. സോ ഡോക്ടർ, യു മെൻഷൻ ഫസ്റ്റ് ഡെന്റൽ കേരീസ് ആണ് പറഞ്ഞത്. അത് and it affects any age group, yeah, it affects any age group, children ayalum adults ayalum, okay. So in children the first milk tooth erupts at the age of 6 months, yeah, okay. So by the time they reach 2.5-3 years, all the milk teeth, all 20 milk teeth would have erupted, okay. So by the time these milk teeth will have erupted, nammle we should introduce the habit of brushing, okay. Appo brushing nu parayunnathu it is like twice in a day, okay, using a fluoride toothpaste, right, okay. Appo kutiyile aadyam definitely they cannot brush on their own, so being parent you should make them brush their teeth. Adine shesha oru 5-6 years aavumbothekkum they should start brushing on their own, okay, independent, so, yeah, adhe appo definitely kutiyile madikkum aadyam, pakshe anganathe situation la you can get them and the prayer കാർട്ടൂൺ ക്യാരക്ടർ പിക്ചേഴ്സ് ടൂത്ത് ബ്രഷ് വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ ഈ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഒരു 3-4 വയസ്സ് വരെ ഒരു ജസ്റ്റ് ഒരു സ്മിയർ ലെയർ അപ്ലൈ ചെയ്താൽ മതി. ഒരു 4-5 വയസ്സ് കഴിയുമ്പോൾ യു ക്യാൻ അപ്ലൈ യുവർ പീ സൈസ്ഡ് എമൗണ്ട്, ഓക്കെ. അപ്പൊ ആദ്യം ഒരു സ്മിയർ, സെക്കൻഡ് ഒരു 4-5 വയസ്സാകുമ്പോൾ പീ സൈസ്, ഗ്രീൻ പീസിന്റെ അത്രയും വരുന്നത്. എക്സാക്ട്, പീ സൈസ് ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് അപ്പൊ സ്കൂളിലൊക്കെ പോകുന്ന സമയമാകുമ്പോൾ ദേ ക്യാൻ സ്റ്റാർട്ട് യൂസിങ് പീ സൈസ് ടൂത്ത് പേസ്റ്റ്. പിന്നെ മേക്ക് ഷുവർ യു ഷുഡ് വിസിറ്റ് ദ ഡെന്റിസ്റ്റ് വൺസ് ഇൻ 6 മന്ത്സ്. അത് കമ്പൽസറി ആയിട്ട്, അത് ഇപ്പൊ കുട്ടികളായാലും വലിയവർക്കായാലും വൺസ് ഇൻ 6 മന്ത്സ് ഒരു ഡെന്റൽ ചെക്കപ്പ് ഇറ്റ്സ് കമ്പൽസറി. സോ നൗ ഇൻ ചിൽഡ്രൻ ദ മോസ്റ്റ് കോമൺ കണ്ടീഷൻ ഇസ് ഡെന്റൽ കേരീസ്. ഡെന്റൽ കേരീസ്, ഓക്കെ. സോ ഡെന്റൽ കേരീസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇനിഷ്യലി സീൻ ആസ് എ വൈറ്റ് സ്പോട്ട്, ഓക്കെ, ഓക്കെ. ദിസ് വൈറ്റ് സ്പോട്ട് ആസ് ടൈം ഗോസ് ഇറ്റ് ബിക്കംസ് ഡിസ്കളേർഡ് and it forms a brown spot lesion, okay, on the surface of the teeth, on the surface of the tooth. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ ഫുഡ് പാർട്ടിക്കിൾസ് ഗെറ്റ് സ്റ്റക്ക്. അപ്പോൾ വെൻ ദി ഗെറ്റ് ലോഡ്ജ് ഇൻ ബിറ്റ്വീൻ, വാട്ട് ഹാപ്പൻസ്, നമ്മൾ ബ്രഷ് ചെയ്യാത്ത സമയത്ത് ഈ ബാക്ടീരിയ, നമ്മുടെ വായിലുള്ള ബാക്ടീരിയ, ഇറ്റ് ആക്ട്സ് ഓൺ ദോസ് ഫുഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഇറ്റ് റിലീസസ് ആസിഡ്, ഓക്കെ. ആൻഡ് ദിസ് ആസിഡ് ഗോസ് ആൻഡ് അറ്റാക്സ് ദ ടൂത്ത് സർഫസ്. ടൂത്ത് സർഫസ് എന്ന് പറയുന്നത് ഇനാമൽ സർഫസ്. ദ ടൂത്ത് ഇസ് മെയ്ഡ് ഓഫ് 3 ലെയർസ്. ദ ഔട്ടർമോസ്റ്റ് ലെയർ ഇസ് ദ ഇനാമൽ, ഇനാമൽ. ദ സെക്കൻഡ് ലെയർ ഇസ് ദ ഡെന്റിൻ ആൻഡ് ദ ഇന്നർമോസ്റ്റ് ലെയർ ഇസ് ദ പൾപ്പ്.
സോ ഇനാമൽ സർഫസിനെ അറ്റാക്ക് ചെയ്ത് ഇറ്റ് കോസസ് ലോസ് ഓഫ് മിനറൽസ്. നമ്മുടെ പല്ലിന്റെ പുറത്തുള്ള മിനറൽസ് നഷ്ടപ്പെടും, കാൽഷ്യം, ഫോസ്ഫേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ. സോ അവിടെയാണ് ഈ വൈറ്റ് സ്പോട്ട് അപ്പിയർ ചെയ്യുന്നത്, വരുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡിസ്കളേർഡായി ബ്രൗൺ സ്പോട്ട് ആവും. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ലോങ് ടൈം അവിടെ ഒരു സർഫസ് ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ട് ക്യാവിറ്റീസ് ഫോം. ലാസ്റ്റ് സ്റ്റേജ് അല്ല ശരിക്കും, ഒരു ക്യാവിറ്റി ഉണ്ടാവുമ്പോഴാണ് നമ്മൾ എല്ലാരും റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഓക്കെ ഇറ്റ്സ് ടൈം ടു വിസിറ്റ് ദി ഡെന്റിസ്റ്റ്. ടു ലേറ്റ് അല്ല, ഇൻഫാക്ട് ദാറ്റ്സ് ദി റൈറ്റ് ടൈം. അപ്പൊ ഈ വൈറ്റ് സ്പോട്സ് കണ്ടു തുടങ്ങുമ്പോ മൈ ക്വസ്റ്റ്യൻ ഇസ് ഡോക്ടർ, നമ്മൾ ഈ വൈറ്റ് സ്പോട്ട് കണ്ടു തുടങ്ങില്ല, നമ്മൾ ആരും കണ്ടു തുടങ്ങില്ല. ഓ, വി വോണ്ട് ഇവൻ റിയലൈസ് ഇറ്റ്. അത് ഡിസ്കളേർഡ് ആയി, ഈവൻ ബ്രൗൺ സ്പോട്ട് ആയാൽ പോലും വി വിൽ നോട്ട് റിയലൈസ്. അറിയില്ല, നമ്മൾ വിചാരിക്കുമ്പോൾ ക്യാൻ ബി, യു വിൽ തിങ്ക് ഇറ്റ്സ് എ ടൂത്ത് സ്റ്റെയിൻ. പക്ഷേ അത് ക്യാവിറ്റി ആയി മാറുമ്പോഴാണ് വിൽ കം ടു നോ. ഇൻഫാക്ട് മോസ്റ്റ് ഓഫ് ദം വിൽ നോട്ട് ഇവൻ റിയലൈസ് അതൊരു ക്യാവിറ്റി ഉണ്ടായിരുന്നു എന്ന്, കാരണം പെയിൻ ഇല്ല. അപ്പൊ വാട്ട് ഹാപ്പൻസ്, അപ്പൊ ക്യാവിറ്റി കണ്ടാൽ യു ഷുഡ് വിസിറ്റ് ദി ഡെന്റിസ്റ്റ് ഇമീഡിയറ്റ്ലി ആൻഡ് ഗെറ്റ് യുവർ ടൂത്ത് ഫിൽഡ്. ഉടനെ തന്നെ ഒരു ഫില്ലിംഗ് ചെയ്യാം. പക്ഷേ ഇതിപ്പോ കുട്ടികളായാലും അഡൽസിനായാലും ഇറ്റ്സ് സെയിം. പക്ഷെ കുട്ടികളിൽ വാട്ട് ഹാപ്പൻസ്, ഡി കെ ഉണ്ടായി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വാട്ട് ഹാപ്പൻസ്, ഇറ്റ് വിൽ സ്പ്രെഡ്. It will, okay. If you do not visit the dentist on time, okay. If you do not get the required treatment on time, okay. E DK spread down ullilekku, it will spread to the innermost layer, that is called the pulp. Oh, of that of the very tooth. Same teeth, yeah, of the very same tooth, okay. So our pulp leak affect either, it will affect the pulp, it will go down the root, it root. Becomes infection, causes infection that is called pulpitis. ഇറിവേഴ്സിബിൾ പൾപ്പൈറ്റിസ് എന്നാണ് ആ കണ്ടീഷന്റെ പേര്. സോ വൺസ് ദാറ്റ് പൾപ്പൈറ്റിസ് ഇസ് ഫോംഡ്, പിന്നെ യു ഹാവ് സിവിയർ പെയിൻ. ഓക്കെ, ഇപ്പം അഡൽസിലായാലും ഇറ്റ് ഇസ് ദ സെയിം പ്രൊസീജിയർ. പക്ഷെ അഡൽസിൽ കുറച്ചും കൂടി സ്ലോ ആയിരിക്കും കമ്പയർ ടു കിഡ്സ്. കിഡ്സ് ബിക്കോസ് ദർ പൾപ്പ് ഹോൺ ഇസ് വെരി ക്ലോസ് ടു ദ സർഫസ് ഓഫ് ദി ടൂത്ത്, ദാറ്റ് ഇസ് ദ റീസൺ വൈ ദി ഡിഗി ഗെറ്റ് സ്പ്രെഡ് ഫാസ്റ്റ്. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ദേ എക്സ്പീരിയൻസ് എ പെയിൻ, അഡൽസിനായാലും കുട്ടികൾക്കായാലും. സോ ഈ പെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിവിയർ ത്രോബിംഗ് പെയിൻ. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, എന്തെങ്കിലും തണുത്തതോ ചൂടായിട്ടോ എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് സിവിയർ പെയിൻ ഉണ്ടാവും. പിന്നെ നമ്മൾ കടിക്കുമ്പോൾ, പല്ല് ചുമ്മാ കടിക്കുമ്പോൾ തന്നെ നമുക്ക് വേദന ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ മെയിൻ പ്രോബ്ലം ഇസ് ദാറ്റ് റെഫേർഡ് പെയിൻ. റെഫേർഡ് പെയിൻ എന്ന് വെച്ചാൽ തലവേദന, ചെവി വേദന, താടിക്ക് വേദന, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവും. സോ ഓൾ ദീസ് പ്രോബ്ലംസ് വിൽ അക്കർ. സോ ഇമ്മീഡിയറ്റ്ലി വിസിറ്റ് ഡെന്റിസ്റ്റ് വെൻ യു ഹാവ് പെയിൻ. അത് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല, പോയിക്കോളും. ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്താൽ ഹി ഓർ ഷീ വിൽ ടേക്ക് എൻ എക്സ്റേ to find out the extent of infection. Okay. Okay, appa okay, extent of infection anusarich treatment cheyam. So kuttigalaanengil pulpectomy. Pulpectomy. Yeah, pulpectomy okay. Is nothing but adults na root canal treatment cheyna polelu kuttigal pulpectomy cheynadu. Ente mogam marana I think doctors able to understand because ore terms parayumbodhu mind stressed. Yeah, because most of the people they are not aware. Aware seriyana. Ningal thoru prashnam kaaranam mikka aalkarum pallennu kettal okay pallanga parikya. അല്ലെങ്കിൽ പല്ലങ് അടയ്ക്ക, വേറെ ഡിസീസസിനെ പറ്റിയോ ട്രീറ്റ്മെന്റ്സിനെ പറ്റിയോ ഒന്നും അവർക്ക് അറിയില്ല. ഇവൻ ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്നത് തന്നെ ഇറ്റ്സ് ലൈക് ഓൺലി കോമൺ ഡിസീസസ് ഐ എം ടോക്കിംഗ് അബൌട്ട്. അതായത് സാധാരണ ഒരു മനുഷ്യർക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ്. അതെ, പക്ഷെ ദർ ആർ ഈവൻ മോർ ലീഷൻസ്. പക്ഷെ അതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. ബട്ട് ദർ ആർ ഈവൻ മോർ സീരിയസ് ഡിസോർഡേഴ്സ് ആൻഡ് ലീഷൻസ്. എസ്പെഷ്യലി ഇറ്റ് ഇസ് വെരി കോമൺ അമംഗ് ദി അഡൾട്സ്. ഇറ്റ് ഇസ് വൺ ഓഫ് ദി കോമൺ ഡിസീസസ്. അത്രേ ഉള്ളൂ. അപ്പോ യു ഷുഡ് വിസിറ്റ് ദി ഡെന്റിസ്റ്റ്, ഗെറ്റ് എ പൾപെക്ടമി ഡൺ, എക്സ്റേ എടുത്തിട്ട് എക്സ്റ്റെന്റ് ഓഫ് ഇൻഫെക്ഷൻ നോക്കിയിട്ട് പൾപെക്ടമി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു ക്രൗൺ, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗൺ. Now the problem is when the severity of infection is more, is very high. Chela samayathe you can't do a pulpectomy procedure. Angle the situation enda ancha pallu podiyum kuttilku. I'm talking okay. About kids. Ah, kuttilku. Right. Appa pallu podiyumbo what happens, pallilla. Aguthu veru mathra undavallu. So you'll have to extract the tooth. Aa pallu remove cheyanam. Pakshe another problem is that each milk tooth has a shedding age. ഓരോ പല്ലിനും. സോ ഈ ഷെഡിങ് ഏജ് റീച്ച് ചെയ്യുന്ന മുമ്പ് ഇഫ് യു എക്സ്ട്രാക്ട് ദ ടൂത്ത്, വാട്ട് വിൽ ഹാപ്പൻ ഇസ് ഇറ്റ് വിൽ ഡിസ്റ്റർബ് ദ ഇറപ്ഷൻ പാറ്റേൺ ഓഫ് യുവർ പെർമനന്റ് ടീത്ത്.
വരാൻ പോകുന്ന പല്ലിന്റെ ഇറപ്ഷൻ പാറ്റേൺ ഡിസ്റ്റർബ് ചെയ്യും. സോ ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ദ കിഡ്സ്. അത് റിസ്ക് ആണ്, കാരണം ലോട്ട് ഓഫ് പ്രോബ്ലംസ് കാൻ ഹാപ്പൻ ബിക്കോസ് ഓഫ് ദാറ്റ്. സോ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, visit a dentist immediately. You see any sort of discoloration or any decay or cavity or any sort of pain you have, immediately visit the dentist and get the required treatment done. Okay, before it goes on to the next stage. Alla, exactly. Alla, if it gets too late, that is, if the infection is so severe, abscess, angana pala prashnangal ellam swelling and all, you have to extract the tooth. Adhe. So that is, it is very difficult. So adond always better, prevention is better than cure. നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ഓൾവേസ് പ്രിവെന്റ്, കുറേ പ്രിവെന്റീവ് ടിപ്സ് ഉണ്ട്. അതായത് യു ഷുഡ് അവോയ്ഡ് ഷുഗറി സ്നാക്സ്. കുട്ടികളുടെ ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും അവർക്ക് ഇങ്ങനത്തെ സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ യു കാൻ സ്റ്റോപ്പ് ഗിവിംഗ് ദം, പക്ഷെ അറ്റ്ലീസ്റ്റ് ആ ഫ്രീക്വൻസി ഒന്ന് കുറയ്ക്കുക. ഡോണ്ട് കീപ് ഗിവിംഗ് ദം, അവരെപ്പോ ചോദിച്ചാലും കൊടുക്കുക, അങ്ങനെ ചെയ്യരുത്. ഇടയ്ക്ക് മാത്രം. പിന്നെ ഇൻ ബിറ്റ്വീൻ മീൽസ്, സം പീപ്പിൾ ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഹാവിംഗ് സ്വീറ്റ്സ് ഇൻ ബിറ്റ്വീൻ മീൽസ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്, ലഞ്ച് കഴിഞ്ഞിട്ട്, വൈകുന്നേരം ടീ, കോഫി, ഡെസേർട്ട് പോലെ, ഡെസേർട്ട് പോലെ. പക്ഷെ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഗുഡ് ഫോർ ദ ഹെൽത്ത്, നോട്ട് അഡ്വൈസബിൾ. Okay, Dr. Dental care is the most ettum kooduthal kaanuna problem. What are the other what's the next issue that is commonly seen in adults? Now I'm going to speak about adults. Commonly seen in adults na parayunnathu gum infections. Okay, appo gum infections na parayunnathu there are two stages. One nu parayna initial stage, pinne parayunnathu advanced stage. Okay, appo initial stage nu parayunnathu it is called as gingivitis. Gingivitis nu parayunnathu infection of gums. Okay, so infection of gums nu parayunnathu what happens, nammal bhakshanam kaichu kaniṭṭu nammal aa bhagathu pallu thekkada irikkumbo, okay, this food particles which gets lodged in between the tooth, in between the teeth, ee particles hard aavum as time goes. Okay, nammal saliva itte react cheythu it becomes hard and it becomes calculus. It becomes calcified to form calculus. അത്രയ്ക്ക് ഹാർഡ്. അതെ, അപ്പൊ നമ്മൾ ഈ കാൽക്കുലസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് ബ്രഷ് ചെയ്യാൻ പറ്റില്ല, അത് കട്ടിയേറ്റ് നമ്മുടെ പല്ലിന്റെ പുറത്തിരിക്കും. ഇത് എവിടെയാ ഡോക്ടർ ഇത് വരുന്നത്? Is it on the surface of the teeth? On the surface of the teeth. പിന്നെ if you do not get it cleaned, ഒരു സ്കെയിലിംഗ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ദ കാൽക്കുലസ് കൻ ഗോ ഇവൻ മോർ ഡീപ്പർ. Okay. അതായത് ഓൺ ദ റൂട്ട് സർഫസ് ബിറ്റ്വീൻ ദ ഗംസ് ആൻഡ് ദ ടൂത്ത്. ബിറ്റ്വീൻ ദ ഗംസ് ആൻഡ് ദ ടൂത്ത്. ഓക്കേ. അപ്പോൾ ജിഞ്ചിവൈറ്റിസിൽ കോമൺലി സീൻ സിംപ്റ്റംസ് എന്ന് പറയുന്നത് മെയിൻ തിങ് ബ്രഷിങ്. ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് കാൽക്കുലസ്, ദിസ് കാൽക്കുലസ് വിൽ അഫക്ട് ദി ഗംസ്. അപ്പൊ ഈ ഗംസിനെ ഇറിറ്റേറ്റ് ചെയ്യും. ഇറിറ്റേറ്റ് ചെയ്താൽ ബ്ലീഡിംഗ് വിൽ ഹാപ്പൻ. Okay, especially while brushing, bleeding can while occur. While you bite on a piece of apple, bleeding can occur. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോ ബ്ലീഡിംഗ് ഉണ്ടാവും. വെറുതെ ബ്രഷിങ്ങിന് മുമ്പ് ഗമ്മിന്ന് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ യാ, ദാറ്റ് ഇസ് ദ. പിന്നെ യു ക്യാൻ ഫൈൻഡ് സ്വെല്ലിംഗ്, ജിഞ്ചിവൈറൽ സ്വെല്ലിംഗ് ഉണ്ടാവും. ഗംസിൽ സ്വെല്ലിംഗ്, ചെറിയ സ്വെല്ലിംഗ്സ് ഉണ്ടാവും. പിന്നെ നമ്മുടെ നാച്ചുറൽ കളർ ഓഫ് ദി ഗംസ് എന്ന് പറയുന്നത് പിങ്ക് ഇൻ കളർ ആണ്. പക്ഷേ വെൻ യു ഹാവ് ജിഞ്ചിവൈറ്റിസ് ഇറ്റ് ബിക്കംസ് സ്ലൈറ്റ്ലി റെഡിഷ് ഇൻ കളർ. Is it because of bleeding in ulla idu karanaana, because of the inflammation. Inflammation karanam karanaana it becomes red in color. Pinne main problem halitosis. അതായത് വയറിന് വരുന്ന ചീത്ത സ്മെല്ല്. ഓക്കെ ഡോക്ടർ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കോളർ ഉണ്ട്, കോളിലേക്ക് പോവാം. ഹലോ. ഹലോ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാ വിളിക്കുന്നേ? ഹായ്, എന്റെ പേര് നിഷ എന്നാ. നിഷ, യാ. ഓക്കെ നിഷ, ഡോക്ടർ ഉണ്ട്, സംശയം ചോദിച്ചോളൂ കേട്ടോ. യാ, ഷുവർ, താങ്ക് യു. ഹലോ നിഷ. ഹലോ. ഹലോ ഡോക്ടർ. യാ, ഞാൻ, എന്റെ പേര് നിഷ എന്നാ. ഐ എം 34 ഇയേഴ്സ് ഓൾഡ്. എനിക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഐ സീ എ ലോട്ട് ഓഫ് ബ്ലീഡിങ്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴ ഒരുമാതിരി ഒരു ബ്ലഡിന്റെ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. പറഞ്ഞോളൂ നിഷ, കണ്ടിന്യൂ, കൻ കണ്ടിന്യൂ. അപ്പം ഇതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? Someone told me diabetes ഉണ്ടെങ്കിൽ ഇങ്ങനൊക്കെ പറ്റും. എനിക്ക് പക്ഷെ ഡയബറ്റീസ് ഒന്നും ഇല്ല. You're 34, alle? All right. Okay, now bleeding the parinda from gums especially, that is mainly because of gingivitis. Hello?
ഹലോ നിഷ കേക്കുന്നുണ്ടോ ഡോക്ടർ പറയുന്നോളൂ? അപ്പൊ ഈ ജിഞ്ചിവൈറ്റിസ് ഉള്ള കണ്ടീഷനിലാണ് ബ്ലീഡിങ് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞ പോലെ ദർ കെൻ ബി സ്വെല്ലിങ്, ജിഞ്ചൈവൽ സ്വെല്ലിങ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ റെഡിഷ് കളർ ഓഫ് ദി ഗംസ് ഉണ്ടാവും, പിന്നെ ഹാലിറ്റോസിസ്, ബാഡ് ബ്രെത്ത്, അതൊക്കെ ഉണ്ടാവും. സോ ബെറ്റർ യു വിസിറ്റ് ദി ഡെന്റിസ്റ്റ് ആസ് സൂൺ ആസ് പോസിബിൾ ആൻഡ് ഗെറ്റ് എ സ്കെയിലിംഗ് ഡൺ. ഒരു സ്കെയിലിംഗ്, അതായത് ക്ലീനിങ് പെട്ടെന്ന് ചെയ്താൽ യുവർ പ്രോബ്ലം വിൽ ബി സോൾവ്ഡ്. ഓക്കെ നിഷ, സിമ്പിൾ ആണ് സൊല്യൂഷൻ. വിസിറ്റ് ദി ഡെന്റിസ്റ്റ് സൂൺ, ഡു നോട്ട് ലെറ്റ് ഇറ്റ് പ്രോഗ്രസ്. ഹലോ നിഷ. Yeah, yeah. Yeah, so the answer is, I mean, very simple solution aanle, scaling aanle doctor cheyyanadhu. Scaling cheyyanam. Idu etra koodumba nammal cheyyanam. Sorry. Onnu repeat cheyyamo? അല്ല, നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് പറഞ്ഞല്ലോ, സ്കെയിലിംഗ്, അത് നമ്മൾ എത്ര കൂടുമ്പോൾ ചെയ്യണം? അത് വൺസ് ഇൻ 6 മന്ത്സ് ചെയ്താൽ ഇറ്റ്സ് ഐഡിയൽ. വൺസ് ഇൻ 6 മന്ത്സ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഡിപ്പെൻഡ്സ്, കാരണം ചിലവരുടെ ഓറൽ ഹൈജീൻ വളരെ പൂവർ ആയിരിക്കും. യുനോ, ലൈക്ക് ഇവൻ അവർ സ്കെയിലിംഗ് ചെയ്ത് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാലും വീണ്ടും ആ കാൽക്കുലസ് ഫോർമേഷൻ അവരുടെ പല്ലിൻ്റെ പുറത്തുണ്ടാവും. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ വൺസ് ഇൻ 3 to 4 months നമ്മൾ പറയും, സജസ്റ്റ് ചെയ്യും. പക്ഷേ ഐഡിയലി സ്പീക്കിംഗ് വൺസ് ഇൻ 6 months. വൺസ് ഇൻ 6 months. നിഷ, അവിടെ ടി വി വോളിയം കൂടുതലാന്ന് തോന്നുന്നു. ഹലോ, നിഷ അവിടെ ടി വിയുടെ വോളിയം ഒന്ന് കുറയ്ക്കുമെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കേൾക്കായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ കിട്ടിയില്ലേ സൊല്യൂഷൻ? എത്രയും പെട്ടെന്ന് ഡു വിസിറ്റ് ദ ഡെന്റിസ്റ്റ്. താങ്ക് യു, താങ്ക് യു നിഷ. ഓക്കെ, സോ വി ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് ഡോക്ടർ വാണി വിജയകുമാർ, ഹൂസ് എ ഡെന്റിസ്റ്റ്. നമ്മൾ ഡെന്റൽ ഹൈജീൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി സെഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അടുത്തൊരു ചെറിയൊരു ഇടവേളയാണ് കെയർ ആൻഡ് ക്യൂർ സെഗ്മെന്റിൽ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡു കോൾ അസ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ ഡോക്ടർ വാണി. വെൽക്കം ബാക്ക് ടു കെയർ ആൻഡ് ക്യൂർ. നമ്മളോടൊപ്പം ഇന്ന് സ്റ്റുഡിയോയിലുള്ളത് ഡോക്ടർ വാണി വിജയകുമാർ ആണ്. ഷീ ഈസ് എ ഡെന്റിസ്റ്റ് ആൻഡ് വി ബീൻ ഡിസ്കസിംഗ് കോമൺ ഡെന്റൽ ഇഷ്യൂസ് അല്ലേ ഡോക്ടർ? അതെ. സോ ഡോക്ടർ, ബിഫോർ ദ ബ്രേക്ക് വി സ്റ്റോപ്ഡ് വിത്ത് ജിഞ്ചിവൈറ്റിസ്, വിച്ച് ഈസ് എ ഗം ഇൻഫെക്ഷൻ. സോ യു വെർ മെൻഷനിങ് ദാറ്റ് അത് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ആഗ്രവേറ്റ് ടു എ മച്ച് സീരിയസ് പ്രോബ്ലം. അതെ, അതെ. സോ ജിഞ്ചിവൈറ്റിസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ഇൻഫ്ലമേഷൻ ഓഫ് ദി ഗംസ്. Only the gums. പക്ഷെ ഇഫ് യു ഡു നോട്ട് ട്രീറ്റ് ഇറ്റ് ഓൺ ടൈം, ഒരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യാതെ സ്കെയിലിംഗ് ഒന്നും ചെയ്യാതെ ഇരുന്നാൽ ഇറ്റ് വിൽ പ്രൊസീഡ് ടു എ കണ്ടീഷൻ കോൾഡ് പെരിയോഡോണ്ടൈറ്റിസ്. പെരിയോഡോണ്ടൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ടൂത്ത്. ഓക്കെ, ദാറ്റ് വിൽ ഇൻക്ലൂഡ് ദി ഗംസ്, അതായത് ജിഞ്ചൈവ, ഓക്കെ, ടെക്നിക്കൽ ടേം. പിന്നെ ദ ബോൺ. Oh, the bone. Yes, the bone supports the tooth. Wow. Okay. Yeah. So, you're serious. So, the bone and the periodontal ligament, okay, which attaches the bone to the tooth. To the tooth. Okay. Yeah. Mm. So, periodontitis, the main symptoms, again, it is because of the presence of calculus. ഈ കാൽക്കുലസ് അടിയിൽ പോകും, ഗംസിന്റെയും പല്ലിന്റെയും അടിയിൽ പോകുമ്പോഴാണ് ഇറ്റ് ബിക്കംസ് ഈവൻ മോർ സീരിയസ്. സോ വാട്ട് ഹാപ്പൻസ്, ഈ ഗംസിന്റെയും ടൂത്തിന്റെ അറ്റാച്ച്മെന്റ്, ദർ വിൽ ബി എ ലോസ് ഓഫ് അറ്റാച്ച്മെന്റ്, ഓക്കെ, ആൻഡ് ദർ വിൽ ബി എ പോക്കറ്റ് ഫോംഡ് ബിറ്റ്വീൻ ദി ഗം ആൻഡ് ദി ടൂത്ത്, സോ ദാറ്റ് ദി കാൽക്കുലസ് ക്യാൻ ഗോ ആൻഡ് ഗോ ഇൻസൈഡ് ദർ. അതാണ് ഡോക്ടർ, ഈ അറ്റാച്ച്മെന്റ് പോകുമ്പോൾ ഇസ് ദർ എ ടെൻഡൻസി ഫോർ ദി ടൂത്ത് ടു ഫോൾ ഓഫ്? യാ, ദാറ്റ്സ് വാട്ട് ഐ എം ഗോയിങ് ടു സേ. അപ്പോൾ ഈ അറ്റാച്ച്മെന്റ് പോകുമ്പോൾ ദി ഗംസ് വിൽ റിസീഡ്, ഈ താഴോട്ട് നീങ്ങും, ഗംസ് താഴോട്ട് നീങ്ങുമ്പോൾ ബോൺ ലോസ് ഉണ്ടാവും, ബോണും താഴോട്ട് പോകും, ബോൺ തേയ്മാനം വരും. സോ ബോൺ താഴോട്ട് പോകും, ബോണിന്റെ ലെവൽ. അപ്പൊ വാട്ട് ഹാപ്പൻസ്, ദ ടൂത്ത് വിൽ ലൂസ് ഇറ്റ് സപ്പോർട്ട്. സപ്പോർട്ട് ടൂത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഗംസ് താഴേക്ക് ഇറങ്ങി, ബോൺ ലോസ് ഉണ്ടായി. അപ്പൊ ടൂത്ത് വിൽ ലൂസ് ഇറ്റ് സപ്പോർട്ട്, ഇറ്റ് വിൽ സ്റ്റാർട്ട് ഷേക്കിംഗ്, ഫൈനലി ഇറ്റ് ലീഡ്സ് ടു ടൂത്ത് ലോസ്. സോ ഇത് ഈ പ്രോഗ്നോസിസ് എങ്ങനെ ഡോക്ടർ? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു ഗെറ്റ് ടു ദാറ്റ് സ്റ്റേജ്? ഇറ്റ് വിൽ ടേക്ക് മന്ത്സ്, ഈവൻ ഇയേഴ്സ്. ഈവൻ ഇയേഴ്സ്, ഓക്കെ. മന്ത്സ് മേ ബി 12 മന്ത്സ്, ലൈക് സേ 1 ഇയർ. ഓക്കെ, ഇറ്റ് ടേക്സ് ഇയേഴ്സ്. സോ ബേസിക്കലി ദ പേഷ്യന്റ്, ഐ മീൻ പീപ്പിൾ ഹാവ് ഇനഫ് ടൈം അല്ലേ ടു ഗോ വിസിറ്റ് എ ഡെന്റിസ്റ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഫിക്സ്ഡ്? ദേർ ഇസ് ഇനഫ് ടൈം. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇറ്റ് ഇസ് നോട്ട് ഹാവിംഗ് എനി പെയിൻ.
ജിഞ്ചിവൈറ്റിസ് ദേർ ഇസ് നോ പെയിൻ. ഓക്കേ, കാൽക്കുലസ് ഉണ്ടോ ഇല്ലയോ എന്ന് പേഷ്യന്റ് അറിയില്ല. അൺടിൽ ആൻഡ്ലസ് ദ പേഷ്യന്റ് വിസിറ്റ്സ് ദ ഡെന്റിസ്റ്റ് ഹാവ് എ റെഗുലർ ചെക്കപ്പ് അവർക്ക് അറിയാൻ പാടില്ല, ലൈക്ക് പറ്റില്ല കാൽക്കുലസ് ഉണ്ടോ ഇല്ലയോ. അപ്പോ ഒബ്വിയസ്ലി ഇറ്റ് വിൽ പ്രൊസീഡ് ടു ഫർദർ സ്റ്റേജസ്. അപ്പോ പെരിയോഡോണ്ടൈറ്റിസിൽ യു വിൽ ഹാവ് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ടൂത്ത് ലോസ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ബിഫോർ ദ ടൂത്ത് ഗെറ്റ്സ് ലോസ്റ്റ്, അതായത് ഗം റിസിഷൻ ഉണ്ടായി, ബോൺ ലോസ് ഉണ്ടായി, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ യു ഷുഡ് ഇമ്മീഡിയറ്റ്ലി വിസിറ്റ് ദ ഡെന്റിസ്റ്റ്. ഓൾറൈറ്റ്, ഒരു എക്സ്റേ എടുക്കും, ഒരു ഫുൾ മൗത്ത് എക്സ്റേ എടുക്കും. ഈ എക്സ്റേ നോക്കിയിട്ട് ദ ക്യാൻ check the extent of infection. അതായത് ഗം റിസിഷൻ ഏത് ലെവൽ വരെയായി, ബോൺ ലെവൽ എത്ര വരെ കുറഞ്ഞു, അതൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യും. സോ മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പെരിയോഡോണ്ടിസ്റ്റ് ആണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, അത് ഗം സ്പെഷ്യലിസ്റ്റ്. സോ പൊതുവെ അവർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ റൂട്ട് പ്ലെയിനിങ്, അതായത് അവർ ഫ്ലാപ്പ് തുറക്കും, ഈ ഗം ഫ്ലാപ്പ് തുറന്നിട്ട് ദ വിൽ റിമൂവ് ഓൾ ദി കാൽക്കുലസ് ഫസ്റ്റ്, ഒരു സബ്ജിഞ്ചൈവൽ സ്കെയിലിംഗ്. Scaling. Yeah, mm-hmm. All over root surface as well as the tooth. Okay. Doctor, sorry to interrupt. There is a caller. Sure, sure. We'll continue. Hello. 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 Good afternoon. Are you there? My name is Vinod. No. Can you tell me a little bit about volume? My name is Vinod. Vinod. That's it. Okay. Vinod, doctor, let me explain this. Doctor, my name is Pallin Chiriru. But that's not a problem. പക്ഷേ അത് പറക്കാതെ നമുക്ക് എങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? പറക്കുന്നതാണോ ബെറ്റർ, അതോ പെർമനന്റ് ആയിട്ട് നിർത്താൻ വല്ല വഴിയുണ്ടോ? ഓക്കെ, പല്ല് ഇളകുന്നുണ്ടെന്നാണ് വിനോദ് പറഞ്ഞത്. അപ്പോ എന്തെങ്കിലും എനിക്ക് കേൾക്കുന്നില്ല. വിനോദ് പല്ല് ഇളകുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ അതെ. ഓക്കെ, പറക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് അല്ലേ? സോ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഞാൻ ഇപ്പം പറഞ്ഞ പോലെ പെരിയോഡോണ്ടൈറ്റിസ് ആണ്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ടൂത്ത് മൊബിലിറ്റി, അതായത് ദ ടൂത്ത് വിൽ സ്റ്റാർട്ട് ഷേക്കിംഗ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി വിസിറ്റ് എ പെരിയോഡോണ്ടിസ്റ്റ്, എന്നിട്ട് ഒരു ഫുൾ മൗത്ത് എക്സ്റേ എടുത്തിട്ട് അതിന്റെ ലെവൽ ഓഫ് ഇൻഫെക്ഷൻ നോക്കുക, അതായത് ബോൺ ലോസിന്റെയും ഗം റിസിഷന്റെ ലെവൽ നോക്കിയിട്ട് അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്. സാധാരണ ഞാനിപ്പം പറഞ്ഞ പോലെ റൂട്ട് ക്ലീനിങ്, അതായത് നമ്മൾ കംപ്ലീറ്റ് കാൽക്കുലസ് റിമൂവ് ചെയ്യും, ആ കംപ്ലീറ്റ് ക്ലീനിങ് ചെയ്തതിന് ശേഷം ഫ്ലാപ്പ് സർജറിയോ ബോൺ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടൂത്തിനെ സേവ് ചെയ്യാൻ പറ്റും. So immediately you visit a periodontist. Okay. Vinod? Hello? Hello? Vinod, you don't have to show up on TV. ഓക്കെ, അപ്പൊ ഡോക്ടർ പറഞ്ഞത് സേവ് ചെയ്യാൻ പറ്റുന്ന സേവ് ചെയ്യാൻ പറ്റും, പക്ഷെ ഓരോത്തിനും ഗ്രേഡ് ഉണ്ട്. സോ അത് പെരിനോട്ട് അല്ലെങ്കിൽ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്തിട്ട് ഒരു ഫുൾ മൗത്ത് എക്സ്റേ എടുത്തതിന് ശേഷം ആ ലെവൽ ഓഫ് ഇൻഫെക്ഷൻ, ആ ലെവൽ ഓഫ് ബോൺ ലോസ്, ലെവൽ ഓഫ് ഗം റിസിഷൻ, ഇതെല്ലാം നോക്കി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഏത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂ എന്ന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ, ഡിസൈഡ് ചെയ്യാൻ പറ്റൂ. സോ യു വിസിറ്റ് എ ഡെന്റിസ്റ്റ് ആസ് ഇമ്മീഡിയറ്റ്ലി ആസ് പോസിബിൾ ആൻഡ് ദെൻ യു കെൻ ഗെറ്റ് യുവർ ടൂത്ത് ട്രീറ്റഡ്. ഏത് ഫ്ലാപ്പ് സർജറി അല്ലെങ്കിൽ ബോൺ ഗ്രാഫ്റ്റ് ഇഫ് ദ ബോൺ ലെവൽ ഇസ് ലോ, അങ്ങനെയൊക്കെ. ഓക്കെ വിനോദ്, അപ്പൊ എത്രയും പെട്ടെന്ന് ഡെന്റിസ്റ്റിനെ പോയി കാണുക, ഇനി വെച്ചോണ്ടിരിക്കരുതെന്നാണ് ഡോക്ടർ പറയുന്നത്. ഓക്കെ, ശരി, താങ്ക് യു. ഓക്കെ, ഡോക്ടർ ഇത് സംസാരിക്കുന്ന മുമ്പ് വ്യൂവേഴ്സിനോട് പറയാനുള്ള ചെറിയൊരു കാര്യം, ടിവിയുടെ വോളിയൂം കുറച്ച് വെക്കുക, ബിക്കോസ് നമുക്ക് ലാഗ് വരും അല്ലെങ്കിൽ. അപ്പൊ ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി പോവും. ദ ലോസ് ഓഫ് യുവർ വാല്യുബിൾ ടൈം ആൻഡ് ദ ഡോക്ടേഴ്സ് ടൈം ആസ് വെൽ. അപ്പൊ ടിവിയുടെ വോളിയൂം കുറച്ച് വെക്കുക, ടിവിയിൽ ശ്രദ്ധിക്കാണ്ടിരിക്കുക. Okay, doctor, nammal periodontitis aanallo parnathu. I have read somewhere that periodontitis and uncontrolled diabetes, idu thammil there is some connection. It's yeah. True. It is true. Okay, appo adinte oru details onnu parayamo. Poorly controlled diabetes ulla aalkarku, they are at high risk for periodontitis. Okay. Appo the only way of prevention is early diagnosis and treatment. അപ്പൊ അത് നേരത്തെ കണ്ടുപിടിക്കുക. അവർക്ക് ബ്ലീഡിങ് ഭയങ്കര കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ജിഞ്ചിവൈറ്റിസ് കണ്ടീഷനിൽ ബ്ലീഡിങ് ആണല്ലോ മെയിൻ സിംപ്റ്റം എന്ന് പറയുന്നത്. ഇവരുടെ കാര്യത്തിൽ ഒരു ഡയബറ്റിക് ഇൻഡിവിജ്വൽ ഇറ്റ് ഈവൻ മോർ, ദ ബ്ലീഡിങ് ഇസ് മോർ. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇമ്മീഡിയറ്റ്ലി വിസിറ്റ് എ ഡെന്റിസ്റ്റ്. ഡെഫിനറ്റ്ലി കാൽക്കുലസ് ഉണ്ടാവും, ഇംപ്രോപ്പർ ഓറൽ ഹൈജീൻ ഉണ്ടാവും, അത് റെക്ടിഫൈ ചെയ്യാം.
യു ഷുഡ് ഡു എ സ്കെയിലിംഗ് ഇമ്മീഡിയറ്റ്ലി. കാരണം ഈ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ദ ബ്ലഡ് ഷുഗർ ലെവൽ ഇസ് മോർ മോർ സോ അങ്ങനത്തെ സിറ്റുവേഷൻ വാട്ട് ഹാപ്പൻസ് ഇൻഫെക്ട് ദേ ആർ പ്രോൺ ടു ഇൻഫെക്ഷൻസ് ആൻഡ് മെയിൻ തിങ് ഇവര് ഫിസിഷ്യനെ മീറ്റ് ചെയ്ത് ദേ വിൽ ഗെറ്റ് മെഡിസിൻസ് ടു കൺട്രോൾ ദേ ബ്ലഡ് ഷുഗർ പക്ഷേ ഇമ്മീഡിയറ്റ്ലി ദേ ഷുഡ് വിസിറ്റ് എ ഡെന്റിസ്റ്റ് ഓൾസോ ദാറ്റ് ഇസ് കമ്പൽസറി അത് ഒരു ഇറ്റ്സ് എ നെസസറി തിങ് ദേ ഷുഡ് വിസിറ്റ് എ ഡെന്റിസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മീറ്റിംഗ് എ ഫിസിഷ്യൻ a gp for diabetes yeah, for diabetes okay appo prevention is better than cure early yes, diagnosis definitely. And treatment will definitely prevent bone loss pinne the polygum infections in future appo koodalum ee diabetic individuals la kaanna matte prashnangal endha nu vachal burning sensation undavu okay avare vayile skin la burning sensation undavu pinne avarku dry mouth undavu okay because idu vallam kalikkumbodano doctor ee burning sensation or even otherwise illa kalikkumbod undavu pinne chela samayathu endhinge choodaiittu pudikkumbod we have something spicy burning sensation undavu okay pinne reduced salivary flow avayilulla saliva korvayirikkum andha situation la dry mouth undavu pinne avare existing saliva il glucose level koodalaiittu because of that avarku dental caries undavu they are prone to dental caries DK and all. Okay. അങ്ങനത്തെ സിറ്റുവേഷൻ പിന്നെ പെരിഡോണ്ടൈറ്റിസ് വിൽ ബി അറ്റ് എ ഗ്രേറ്റർ ലെവൽ പെട്ടെന്നായിരിക്കും അതിന്റെ സിവിയറിറ്റി കൂടുതലാണ് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് സോ ദി ഏർലിയർ യു ഗെറ്റ് യുവർ ഡയബറ്റീസ് അത്രയും കോംപ്ലിക്കേഷൻസ് അത്രയും നാൾ നിൽക്കും സോ യു ഷുഡ് ഡെഫിനറ്റ്ലി വിസിറ്റ് എ ഡെന്റിസ്റ്റ് ഫ്രീക്വന്റ്ലി ഫോർ പെരിഡോണ്ടൽ സ്ക്രീനിങ് A diabetic person should visit frequently okay. at least once in 3 months once in 4 months definitely okay. visit a dentist and the dentist parayna end treatment ano ipo scaling cheyengi scaling cheyanam where any treatment cheyanengil for example dk and dental caries okay. okay. immediately get it filled do not wait. Doctor another thing is speaking of diabetes when a woman is pregnant they are also prone to being diabetic and yeah. I think that's no they are prone diabetes. To periodontitis or oh, they are prone to periodontitis but yeah. pregnancy time ila diabetes varan chance undu gestational diabetes so does that also increase the risk of periodontitis and being a pregnant woman okay. Endha nichalle ee pregnancy samayathe koodathil risk undu ee periodontitis inde risk koodathilana okay. oh that like, is regardless of diabetes allande aanengi polum okay so sadhana nammal parayunnathu ee pregnancy plan cheyna samayathe thanne you should visit a dentist okay. and get all your treatments done adayith scaling cheyengil scaling cheyanam vella dk spill cheyanengil adu cheyanam okay oru endha pare anything any problem you have in your mouth inside your mouth adu ellam rectify cheyanam aa oru period la pregnancy plan cheyna samayathu in case pregnant aavanengil and if you haven't done all these endha cheyendha nicha first trimester adayila adithe 3 masathu namaku onnum cheyan pattilla cheyan pattilla avasanthe 3 masam adayith third trimester appudu namaku onnum cheyan pattilla okay so the only option is second trimester adayith fourth fifth sixth month la maatram namaku endile cheyan pattu adum with the consent of your gynecologist athrayullu okay This is very interesting kana nammal orikkalum pregnancy plan cheyna couples ina visiting a dentist is not at all in their list or a list of priorities yeah. obstetrician kaanum thalpa general physician kaanum aayirikkum pakshe or dentist nen kaanunnathu important aanu adhe valare important aanu kaaranam പല ഇൻഫെക്ഷൻസ് നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസ് ഇപ്പൊ ഡയബറ്റീസ് ആയാലും ബ്ലഡ് പ്രഷർ ആയാലും തൈറോയിഡ് പ്രോബ്ലംസ് ആയാലും എവറിത്തിങ് അതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മൗത്താണ് സോ മൗത്തിലാണ് ഇൻഫെക്ഷൻസ് തുടങ്ങുന്നത് സോ ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഡയബറ്റീസിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആ വെരി കോമൺ അൺകൺട്രോൾ ഇപ്പം ബ്ലഡ് ഷുഗർ ലെവൽ കൂടി നിൽക്കുന്ന സമയത്ത് ഫംഗൽ ഇൻഫെക്ഷൻസ് ലൈക്ക് ഓറൽ കാൻഡിഡിയാസിസ് അതായത് നമ്മുടെ നാക്കിന്റെ പുറത്തുള്ള ഫംഗൽ ഇൻഫെക്ഷൻ പിന്നെ അറൌണ്ട് ദ കോർണേഴ്സ് ഓഫ് ദി ലിപ് ഓക്കെ അത് ആംഗുലർ കീലൈറ്റിസ് എന്ന് പറയും ഓക്കെ അപ്പോ അതൊക്കെ എന്ന് പറയുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണ് പിന്നെ നമ്മുടെ നാക്കിലുള്ള ടേസ്റ്റ് ബഡ്സ് ഉണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഈ ടേസ്റ്റ് ബഡ്സ് വിൽ അതിന്റെ ഡിസോർഡർ ഉണ്ടാവും ഓക്കെ ഡിസ്ട്രഫി ഉണ്ടാവും സോ അങ്ങനത്തെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടി നിൽക്കുമ്പോൾ സോ അതൊക്കെ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ യു ഷുഡ് വിസിറ്റ് ദി ഡെന്റിസ്റ്റ് ഒരു തറോ എക്സാമിനേഷൻ ചെയ്യാം പ്രെഗ്നന്റ് ആയിരിക്കുമ്പോ ഈ
ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തില്ലെങ്കിൽ വാട്ട് ഈസ് എ കോൺസിക്വൻസ് ഡോക്ടർ? ഇസ് ദേർ എനിതിങ് വിൽ ഇറ്റ് എഫക്ട് ദ ബേബി? നോ, ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദ ബേബി. പക്ഷേ യു ഹാവ് ടു വെയിറ്റ്. അത് ഡെലിവറി ചെയ്ത ഡെലിവറിക്ക് ശേഷം മാത്രം എനിക്ക് ചെയ്യാൻ പറ്റൂ. ഇറ്റ് മൈറ്റ് ഗെറ്റ് ടു ലേറ്റ് അല്ലേ ബൈ ദെൻ? ടു ലേറ്റ്, യാ പ്രോബബ്ലി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ട്രൈമസ്റ്റർ ഉണ്ട് നമുക്കുണ്ട്. സോ ഗൈനക്കോളജിസ്റ്റിന്റെ കൺസെന്റ് വെച്ച് എന്തെങ്കിലും ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് ചെയ്യാം. ഫോർ ടു സിക്സ് മന്ത്സ്. ഡോക്ടർ, നൗ അനദർ പോയിന്റ് ദാറ്റ് യു ബ്രീഫ്ലി മെൻഷൻഡ്, smoking and how is that related to periodontitis? Yeah, smoking nu parayunnathu, you know, it is made of tobacco. Appo tobacco smoking aalkarku periodontitis 5 times greater aanu. 5 times at risk. Okay, 5 times greater risk. Okay, so anganathe aalkarku what will happen, avaru treatment cheyidalum aa treatment outcome it's not that effective. Okay, it is very less. And not only that, avarku bleeding koravana. Nammalippam parnadile ellam bleeding aanu. Adhe adhe. Pakshe ee karyathil bleeding koravana. That is because of the nicotine which is present inside tobacco. Okay. That causes the vasoconstriction of the blood vessels. Okay. Appo angnathe situation bleeding korayum. Appo njan munpu parnja legums korchu reddish aavum. Gingivitis. Pakshe ivarku reddish aavilla. Angane oru symptom kaanilla. Symptom illa. Angane reddish aavilla. Avarku swelling undavilla. Avarku bleeding undavilla. Pakshe അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും അകത്ത്. അത് അറിയുന്നില്ല. അപ്പൊ ദേർ ആർ സോ മെനി പ്രോബ്ലംസ്. ദേ ലൂസ് ദേർ ടേസ്റ്റ്. അവർക്ക് ഒന്നും കഴിക്കുമ്പോൾ അവർക്ക് ടേസ്റ്റ് അറിയില്ല. ഹാലിറ്റോസിസ് ഉണ്ടാവും. ബാഡ് ബ്രെത്ത് ഉണ്ടാവും. പിന്നെ ചില ആൾക്കാർ ഇംപ്ലാന്റ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കേ, യു നോ, ഇംപ്ലാന്റ്സ്, ടൂത്ത് സബ്സ്റ്റിറ്റ്യൂട്ട്, അത് ഫെയിൽഡ് ആയിരിക്കും. അങ്ങനത്തെ മറ്റ് പല പ്രശ്നങ്ങളുണ്ട്. സോ ഫ്രീക്വന്റ് ചെക്കപ്പ് ഈസ് ദി ഓൺലി വേ ടു ഫൈൻഡ് ഔട്ട്. അല്ലേ, ഫ്രീക്വന്റ് ചെക്കപ്പ് മീൻസ് അതാണ് ഞാൻ പറഞ്ഞ പ്രിവെന്റീവ് ടിപ്സിന്റെ കൂട്ടത്തിൽ യു ഷുഡ് visit a dentist once in 6 months. That is compulsory. Adipo kuttiyalayalum velliyavarayalum adansanengilum once in 6 months or health checkup is necessary. Twice in a day brush your teeth. Yes, using a fluoride toothpaste brush. And and equal to brushing, adayathu brushing cheyna pole thanne flossing is necessary. Very dental necessary. Flossing. Okay, you know what is flossing? Flossing nu parayunnathu or it's a thread like structure, nylon vechundakke adu pallinte idayile clean cheyyunnathu. So dental hygiene bhayangara important aanu ennaanu, I think we've all realized that. Those of you who wish to consult Dr. Vani Vijayakumar, ningalku ariyam endha cheyendennu, njangada WhatsApp number like message aikka. Dr. Vani's contact details, consultation timings ella njangal parnu therunnathayirikkum. Doctor, thank you so much, it's been a pleasure talking to you tonight. Thank you so much.